ഇത്രയും നാൾ, ഇത്രയും കാലം, അതായത് ചെറുപ്പകാലം മുതലേ, നന്നേ ചെറുപ്പം മുതൽ തൻ്റെ കൈപിടിച്ചിരുന്ന ഒരു വിശ്വസ്തൻ മുഖം തിരിച്ചതിൻ്റെ ആകപ്പാടെയുള്ള അങ്കലാപ്പിലാണ് നമ്മുടെ അമൂൽ ബേബി ആയിട്ടുള്ള പപ്പു മോൻ. അതായത് രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ജ്യോതിരാദിത്യ സിന്ധ്യയും ഒരു പക്ഷേ വലിയ സുഹൃത്തുക്കളായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഒരു വിശ്വസ്തൻ, ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പിൻഗാമിയായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ വരെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന, അങ്ങനെയൊക്കെ ചില റൂമേഴ്സ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. കോൺഗ്രസിലെ അവഗണന, കോൺഗ്രസ് പാർട്ടിയിൽ തനിക്ക് നേരിടേണ്ടി വന്ന അവഗണന, അതേപോലെ തന്നെ കോൺഗ്രസിനി ഒരു കാലത്തും ഇന്ത്യ മഹാരാജ്യത്ത് രക്ഷപ്പെടില്ല എന്ന ഒരു ഉറച്ച വിശ്വാസം, ഇതെല്ലാം തന്നെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യയെ ഇപ്പോൾ ഒരുപക്ഷെ BJP പാളയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് BJP വളർച്ച അനുസ്യൂതം തുടരുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ മധ്യപ്രദേശിലെ ഒരു അവസ്ഥ കൂടി നോക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ BJP എന്തായാലും ശരി അവിടെ സർക്കാർ ഉണ്ടാക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കാരണം ഈ പോക്ക് പോയാൽ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മാത്രമായി അവശേഷിക്കുമെന്ന നിരവധി പരിഹാസം കലർന്ന ചില പരാമർശങ്ങളുമായൊക്കെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വരുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. എന്നിട്ടും എത്ര വന്നാലും പഠിക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ അമ്മയും മകനും തുടർന്നു പോകുന്നത്. കാരണം ഈ രാജീവ് ഗാന്ധിയും മാധവറാവ് സിന്ധ്യയും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെ പറ്റി പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു വിശ്വസ്തത തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയും ജ്യോതിരാദിത്യ സിന്ധ്യയും തമ്മിലുണ്ടായിരുന്നത്. എന്നാൽ ഇതിനിടയിൽ കയറി ചില കളികൾ ഉണ്ടായിരുന്നു. അതോടുകൂടി കമൽനാഥ് എന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ചില തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില ഇടപെടലുകൾ, ഈ ഇടപെടലുകളിലൊക്കെ തന്നെ താൻ ചെന്നുപെട്ടത് വലിയ വീഴ്ചയായിപ്പോയി എന്ന് പരിതപിക്കുന്നുണ്ടാകും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ജ്യോതിരാദിത്യ സിന്ധ്യ കൂടി അവിടെ നിന്ന് കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങിയതോടുകൂടി ആകപ്പാടെ കാണിക്കാൻ, പൊതുജനത്തിന് മുമ്പിൽ കാണിക്കാൻ മൂന്നോ നാലോ നല്ല നേതാക്കൾ മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിൽ ഒരു വലിയ വിടവ് വന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ തോളോട് തോൾ ചേർന്ന് നിന്ന ആളാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. തിരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി പാർട്ടി അധ്യക്ഷപദം രാജിവെച്ചപ്പോൾ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്ഥാനം വരെ രാജിവെച്ചാണ് രാഹുൽ ഗാന്ധിയോടുള്ള ഒരു കൂറ് അന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ കാട്ടിയത്. അതിനു മുമ്പും രാഹുലിൻ്റെ യൂത്ത് ബ്രിഗേഡിലെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ഒരു, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസ്തനായിരുന്ന ഒരു സഹപ്രവർത്തകനായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ. എന്നാൽ നമ്മൾ മനസ്സിലായി ആക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിടക്കാലത്ത് കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള ചില പടലപ്പിണക്കങ്ങളുടെ ഭാഗമായൊക്കെ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ. കാരണം കോൺഗ്രസ്സിന് എന്തൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും രാഹുൽ ഗാന്ധി വല്ലോ തായ്ലൻഡിലോ മക്കാവുലോ സിംഗപ്പൂരിലോ ലക്സംബർഗിലോ ഒക്കെ ആയിരിക്കും. സ്വാഭാവികമായും അതിപ്പോൾ അനുഭവിക്കുന്നത് വയനാട്ടിലെ ജനങ്ങളാണെന്ന കാര്യം പരസ്യമായിട്ടുള്ള രഹസ്യമാണല്ലോ. അതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി ആകെ അമ്പരന്ന് പോയിരിക്കുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് BJP പാളയത്തിലേക്ക് പോകുന്നു എന്ന ഒരു വാർത്ത ഏറ്റവും അധികം ഞെട്ടിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. ഇവരുടെ അച്ഛന്മാരുടെ കാലം മുതൽക്കേയുള്ള ബന്ധമായിരുന്നത്. ഒരിക്കൽ രാഹുൽ ഗാന്ധി ഈ ഒരു ബന്ധത്തെപ്പറ്റി അങ്ങനെ തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന മാധവറാവ് സിന്ധ്യയുടെ മകനാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. രാജീവിന് മാധവറാവ് എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെയായിരുന്നു രാഹുലിന് ജ്യോതിരാദിത്യ സിന്ധ്യയും. 2016 തല നിറച്ചവർക്ക് മേൽ യുവശക്തി കൊണ്ടുവരാനുള്ള യൂത്ത് ബ്രിഗേഡ് എന്ന രാഹുൽ ഗാന്ധിയുടെ പാളിപ്പോയെങ്കിലും ആ ഒരു ദൗത്യം, ചില പുനരുജ്ജീവനമൊക്കെ കോൺഗ്രസിൽ വേണം, തല നിറച്ച നേതാക്കന്മാർ മാറിക്കട്ടെ, പിന്നെ അതിനുശേഷം കുറേ യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന ഒരു പ്രതീതിയൊക്കെ ജനിപ്പിക്കാൻ സാധിച്ചു ആ 2016. ആ സമയത്ത് രാഹുൽ ഗാന്ധി ഒപ്പം കൂട്ടിയ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ. എന്നിരുന്നാലും ഇപ്പോഴത്തെ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഈ ഒരു കോൺഗ്രസിൽ നിന്നുള്ള ഒരു രാജി,
അതൊക്കെ സ്വാഭാവികമായും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് ഈ പപ്പുമോനെയാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെയെല്ലാം രാഹുൽ ഗാന്ധി വമ്പൻ പരാജയമാകുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കോൺഗ്രസിൽ നിന്നുള്ള പടിയിറക്കവും എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും ഒരിറ്റ ഊർജ്ജശാസ്ത്രത്തിന് വേണ്ടി കേഴുന്ന കോൺഗ്രസ്സിന് മേൽ അടിക്കുന്ന മറ്റൊരാണിയായി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പടിയിറക്കത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇനിയും ഒരു തിരിച്ചു വരവ് കോൺഗ്രസ്സിന് സാധ്യമാകുമോ എന്നത് മാത്രമാണ് ഭാവിയിൽ, ഭാവി രാഷ്ട്രീയത്തിൽ നമുക്ക് നോക്കിക്കാണാനുള്ളത്.